കവിത എഴുതും അല്ലേ, ഒരു കവിതയല്ലേ. അവിടെ മുമ്പിൽ നിന്നും ഒന്ന് പാടി കൊടുക്കാം കവിത, വെറുതെ ചിരിക്കുക മാത്രമല്ല ആ കവിത, ഒരു ഏതെങ്കിലും ഒരു ചെറിയ കവിത ഒന്ന് പാടി കേൾപ്പിക്കുവരെ. കവിത എന്ന് പറയുമ്പോൾ ഞാൻ ഫോർത്തിൽ പഠിക്കുമ്പോൾ എഴുതിയതാ, അതുകൂടി പറയണോ? അതല്ല, എന്റെ കവിതയുടെ പേര് പൂച്ചാന്നാ. ഇത് പൂച്ച കരയുന്നതാ. കുറച്ചേ ഉള്ളൂ ഇത് കേട്ടിട്ട്. നിങ്ങക്ക് നിങ്ങളോട് നിങ്ങക്ക് എന്നോട് ഇഷ്ടമൊന്നും പറയരുത് കേട്ടോ. അല്ല എനിക്ക് ഇഷ്ടം തോന്നും, പറഞ്ഞോ. പൂന്തോട്ടത്തിൽ ഇരുന്നോ? കഴിഞ്ഞു, ബാക്കി അടുത്ത എപ്പിസോഡിൽ പാടും. അല്ലല്ല പാടിക്കോ, പാടണം പാടണം, ആക്ഷൻ പറയണോ? എനിക്ക് ചമ്മലാണ്. അത് കുഴപ്പമില്ല, അല്ല അവര് അവര് ചമ്മിക്കോളൂ, പാടിക്കോ. പൂന്തോട്ടത്തിന്മേൽ പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു. ബാക്കി പാടൂ. കണ്ണുമടച്ച് പാല് കുടിക്കുന്നു പൂച്ച, അങ്ങേ വീട്ടിലെ എലികളെ തിന്നു, ഇങ്ങേ വീട്ടിലെ എലികളെ തിന്നു, പിന്നെ കായ വറുത്തതും തിന്നു. അല്ലേ ഈ പൂച്ചകൾ ഇങ്ങനെ അങ്ങേ വീട്ടിൽ ഇങ്ങേ വീട്ടിലൊക്കെ എലി അന്വേഷിച്ച് നടക്കും, സ്വന്തം വീട്ടിൽ എത്ര എലിയുണ്ട്. എന്തായാലും നാലാം ക്ലാസ്സിൽ വെച്ചെഴുതിയ ഭാവനയുടെ കവിതയ്ക്ക് എല്ലാവരും പ്രോത്സാഹനം കൊടുക്കുന്നു. ഈ സാറ് ഈ കവിത ആദ്യം വായിച്ചത് ആരാണ്? അച്ഛനോട് ചോദിക്കണോ? അമ്മയോട് വായിച്ചത്. സെറ്റിൽ ഈ കവിത എങ്ങനെ വന്നു? സെറ്റിൽ കുറെ കാലം, ഇത് ഭയങ്കര ഹിറ്റാണ് സെറ്റിൽ. ഇതുപോലെയുള്ള വേറെ കവിതകളുണ്ട്? വേറെ കവിതകൾ അല്ല, എനിക്കറിയില്ല, അവൾക്ക് തന്നെ അറിയുള്ളൂ.